15,000 രൂപയാണെങ്കിൽ ഈ ഇരിക്കുന്ന സ്റ്റാൻഡേർഡ് 350 നിങ്ങൾക്ക് കൊണ്ടുപോകാം. 10,000 രൂപയാണ് ചോദിക്കുന്നത്. മോഡൽ 4,000 രൂപ കൊണ്ട് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് ഈ. ക്വാളിറ്റി വണ്ടി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി വണ്ടിയാണ്. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിക്ക് സമീപം തുണ്ടഴോ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. നമ്മുടെ ഷാജി ചേട്ടൻ്റെ ഹൻസ് ആട്ടോ ഗ്യാരേജിലാണ് നിൽക്കുന്നത്. നമ്മൾ ഈ ഒരു ഷോപ്പിലെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഷാജി ചേട്ടാ, സുഖമല്ലയോ? സുഖമായിട്ടിരിക്കുന്നു. അപ്പം പിന്നെ നമ്മൾ ഈ ഒരു ഷോപ്പിൽ കുറേ അധികം പുതിയ വണ്ടികൾ വന്നിട്ടുണ്ട്. അവൻ്റെ ബുള്ളറ്റൊക്കെ ഇരിപ്പുണ്ട്, 350 ബുള്ളറ്റ്, അതുപോലെ തന്നെ ബുള്ളറ്റ് സ്റ്റാൻഡേർഡ്. ഇത് സ്റ്റാൻഡേർഡ് അല്ലേ? സ്റ്റാൻഡേർഡിൻ്റെ പുതിയ മോഡല്, അതുപോലെ തന്നെ ക്ലാസിക്, അതുപോലെ പുതിയ വണ്ടികൾ ഒരുപാട്, നല്ല ക്വാളിറ്റി വണ്ടികൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഇവിടെ ഇരിപ്പുണ്ട്, കടയ്ക്കകത്ത് ഇരിപ്പുണ്ട്, വെളിയിൽ ഇരിപ്പുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ പുറയിലൊരു വീട് എടുത്തിട്ടുണ്ട്, അവിടെയും കുറച്ച് വണ്ടികൾ ഇരിപ്പുണ്ട് അല്ലേ? ഒരുപാട് വണ്ടികളുണ്ട്. അപ്പം ഫിനാൻസ് നമുക്ക് കേരളത്തിൽ എല്ലാ ജില്ലയിലും കിട്ടും, എല്ലാ ജില്ലയിലും കിട്ടും. കാസർഗോഡ്, തിരുവനന്തപുരം മടി പറയുന്നുണ്ട്, ഉണ്ടല്ലേ? എന്നാലും ബാക്കിയുള്ള വേറെ ഫിനാൻസ് കിട്ടുന്നുണ്ട്. ഫിനാൻസിലാണെങ്കിൽ ഫിനാൻസിലെ എക്സ്ചേഞ്ച് എല്ലാം ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസ് പറഞ്ഞ് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഈ എൻഡോർക്കിംഗ് തുടങ്ങാം അല്ലേ? ഈ ഒരു എൻഡോർക്കിംഗ് തുടങ്ങാം. 2020 മോഡൽ, 2020 മോഡൽ എൻഡോർക്കാണ് ഇരിക്കുന്നത്. എങ്ങനെ ഫസ്റ്റ് ഓണർ? സിംഗിൾ ഓണർ വണ്ടിയാണ്, ചുമന്ന കളർ വണ്ടി. എങ്ങനെ ഫിനാൻസ് കിട്ടുമല്ലോ? ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. 60 രൂപയോളം ഫിനാൻസ് കിട്ടും. എന്ത് വില ചോദിക്കുന്നത്? 70 രൂപയാണ് ചോദിക്കുന്നത്, എങ്കിലും നിങ്ങൾക്ക് അത് 65 രൂപയ്ക്ക് ആണെങ്കിൽ തരും ഈ വണ്ടി. അപ്പം ഏകദേശം 5,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ ഫിനാൻസിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു വണ്ടിയാണ് ഈ വണ്ടി. 60 രൂപ വരെ ഫിനാൻസ് കിട്ടും. 65 രൂപയാണ് വണ്ടി വില ചോദിക്കുന്നത്. അപ്പം വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം. എൻഡോർക്ക് നല്ല പവർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ അടുത്ത് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡിൻ്റെ പുതിയ മോഡൽ അല്ലേ? പുതിയ മോഡൽ വണ്ടി, നല്ല ക്വാളിറ്റി വണ്ടി എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി വണ്ടിയാണ്. പുത്തൻ വണ്ടിയാണ്. എത്ര കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ? 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല കമ്പനി വിട്ട കണ്ട ടയർ കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. 2,09,000 രൂപ ഇപ്പം ഇറങ്ങുമ്പോൾ ആവുന്നുണ്ട്. ഇപ്പോഴത്തെ വിലയാണ് ഏകദേശം 2,09,000 രൂപ വരെ വണ്ടി വില ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു വണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ പോലെ ഇരിക്കുന്ന പുതിയ വണ്ടി, ഇത്രയും വിലയൊന്നും കൊടുക്കണ്ട. പക്ഷേ കൊടുക്കാം. 1.5 ചോദിക്കുന്ന വില, എന്നാലും നിങ്ങൾക്കൊരു 1.45 വാങ്ങാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഈ വണ്ടി. ഫിനാൻസ് കിട്ടുന്നതാണ് ഏകദേശം 10-25 രൂപ വരെ ഫിനാൻസ്. 10-25 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. എന്നാലും ബാക്കി ഏകദേശം ഒരു 1-20 ഫിനാൻസിൽ, ഫിനാൻസ് അടച്ചു കഴിഞ്ഞിട്ട് ബാക്കി പൈസ എന്തു പറയുന്നത് ഡൗൺ പേയ്മെൻറ്റ് അടച്ച് കൊണ്ടുപോകാൻ പറ്റിയൊരു വണ്ടിയാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം. ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് കൂടി ഇരിപ്പുണ്ട്, അതും ക്ലീൻ വണ്ടിയാണ്. കണ്ടാൽ തന്നെ അറിയാം നല്ല ക്ലീൻ വണ്ടിയാണ്. നല്ല രണ്ട് പുതിയ ടയർ കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്, ഇതും സിംഗിൾ ഓണർ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ബുക്കിൽ സെക്കൻഡ് ഓണർ ആയിട്ടുണ്ടല്ലേ? അല്ല, സമ്മതിച്ചില്ല. ഓക്കെ, ഒരാഴ്ചത്തേക്ക് വേണ്ടി മാത്രം ഗൾഫിലോട്ട് പോയ സമയത്ത് പേര് മാറ്റിയാ കൊടുത്തത്. ഓക്കെ, അപ്പോൾ വണ്ടി സിംഗിൾ ഓണർ തന്നെയാണ്, പേര് രണ്ടാക്കിയെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു വണ്ടി, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഇത്ര കിലോമീറ്ററാണ് വണ്ടി ഓടിയിരുന്നത്? കറക്റ്റ് 20 കിലോമീറ്ററാണ്. കറക്റ്റ് കിലോമീറ്ററാണ്, 17,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. ഫിനാൻസ് എല്ലാം കിട്ടുന്ന വണ്ടിയാണ്. എത്ര രൂപ? 100,000 രൂപ ഫിനാൻസ് കിട്ടും. ചോദിക്കും 115,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം 15,000 രൂപയാണെങ്കിൽ ഈ ഇരിക്കുന്ന സ്റ്റാൻഡേർഡ് 350 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇതാണ് നല്ല ക്വാളിറ്റി വണ്ടിയാണ്. അതിനുശേഷം ഉള്ളത് ഒരു ക്ലാസിക്കാണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്, നല്ല വൃത്തി വണ്ടിയാണ്. വണ്ടി കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഏകദേശം മീറ്റർ കാണിച്ചിരിക്കുന്ന കിലോമീറ്റർ 28,000 കിലോമീറ്ററാണ്. ഇപ്പോൾ വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം. 1,20 വരും. 1,20 വണ്ടി വില ചോദിക്കുന്നത്. 1 രൂപ ഫിനാൻസ് കിട്ടും. 100,000 രൂപ ഫിനാൻസ് കിട്ടും. വണ്ടി വില ചോദിക്കുന്നത് 1,20. ഏകദേശം 20,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ഒരു വണ്ടിയാണ് ഈ ഇരിക്കുന്ന ക്ലാസിക് 350 എന്ന് പറയുന്ന ഈ ഒരു വണ്ടി. അതിന് ശേഷം നമുക്കുള്ളത് 2018 RTR 180 ആണ്. എങ്ങനെ അതിൻ്റെ വിലയൊക്കെ? എങ്ങനെ 60 രൂപയാണ് വണ്ടി വില ചോദിക്കുന്നത്. 55 രൂപ വരെ ഫിനാൻസ് കിട്ടും. അതായത് 5,000 രൂപ ഉണ്ടെങ്കിൽ ഫിനാൻസിൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് ഈ ഇരിക്കുന്ന വണ്ടി. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിളിക്കാം. അതിനുശേഷം ഉള്ളത് 180 അല്ലേ?
അല്ല 150 ആണ്, 150 ആണ്. സീറ്റ് കണ്ടുകൊണ്ടാണ് പെട്ടെന്ന് 180 എന്ന് പറഞ്ഞത്. നീറ്റ് വണ്ടിയല്ല, നീറ്റ് വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടി, നല്ല ടയർ കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. 23,000 സംതിങ് കിലോമീറ്റർ ഓടി എന്നാണ് പറയുന്നത്. നമുക്കത് മീറ്ററിൽ നോക്കാം. 23,200 ആണ് ഓടിയിരിക്കുന്ന കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. 78 രൂപയാണ്, 78 രൂപയ്ക്ക് കൊടുക്കുക ഈ ഒരു വണ്ടി. എത്ര വരെ ഫിനാൻസ് കിട്ടും? ഇതിന് 65 രൂപയോളം. 65 രൂപ വരെ ഫിനാൻസ് കിട്ടുമ്പോൾ ബാക്കി പൈസ ഇട്ട് കഴിഞ്ഞാൽ ഫിനാൻസിൽ കൊണ്ടുപോകാം. അതിന് ശേഷം ഉള്ളത് യമഹ റേ ZR ആണ്. അതും പുതിയ വണ്ടിയാണ്. 2019 മോഡൽ വണ്ടി അല്ലേ. 55 രൂപ വരും. 18,000 കിലോമീറ്റർ സംതിങ് ഓടിയിട്ടുണ്ട്. 55 രൂപയാണ് വണ്ടി വില വരുന്നത്. പിന്നെ ഉള്ളത് ഹോണ്ട ഗ്രാസിയ ആണ്. അത് നല്ല നീറ്റ് വണ്ടി അല്ലേ. സിംഗിൾ ഓണർ വണ്ടി, നല്ല നീറ്റ് വണ്ടിയാണ്. 50 രൂപ. 50 രൂപയാണ് വണ്ടി വില ചോദിക്കുന്നത്. 40 രൂപ വരെ ഫിനാൻസ് കിട്ടും. അപ്പം ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് വിളിക്കാം. 10,000 രൂപ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റിയൊരു വണ്ടിയാണ് ഈ ഇരിക്കുന്ന വണ്ടി. അതിന് ശേഷം ഉള്ളത് ഫാസിനോ. 2019 മോഡൽ ഫാസിനയാണ്. 56,000 രൂപയാണ് വണ്ടിയുടെ വില. 45 രൂപ ഫിനാൻസ് കിട്ടും. അപ്പം ഈ വണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ഈ പറഞ്ഞ വിലയിലൊക്കെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് കാണുന്നുണ്ട്. വണ്ടി കിട്ടുന്നില്ല നമുക്ക്. ഷോർട്ടേജ് ആണ്. പിന്നെ ഫിനാൻസിന് ഒരു ശകലം റേറ്റ് വ്യത്യാസം വന്നിട്ടുണ്ട്. ഉണ്ടല്ലേ. അത് ഈ വർഷം മാറിയപ്പോഴേ അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഓക്കെ. വർഷം മാറുന്നതോറും റേറ്റിനൊക്കെ വ്യത്യാസം വരുമല്ലേ. നമ്മള് നല്ല വിലക്കാ ഇപ്പം വണ്ടി എടുക്കുന്നത്. ആണല്ലേ. ഓക്കെ. അല്ല, നമ്മൾ വിലക്ക് എടുക്കുമ്പോ നമുക്ക് എന്തായാലും ഓക്കെ. അപ്പൊ ഇത്രയധികം വണ്ടികളുണ്ട്. അപ്പൊ പറയുന്ന വിലയിൽ നിന്നൊക്കെ ചില ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് കാണും. ഒരുപാടൊന്നും കാണത്തില്ല. ലാഭം ആദ്യം പ്രതീക്ഷിക്കുന്ന ഒരു വണ്ടി 2 രൂപ 3 രൂപ അതിൽ കൂടുതലൊന്നും കിട്ടുന്നില്ല. ഇല്ല. ഓക്കെ. നമുക്ക് വെച്ചിരുന്ന് വെക്കുന്നില്ല, കൊടുക്കും അത്രേ ഉള്ളൂ. ഓക്കെ. അതിന് ശേഷം ഉള്ളത് റോയൽ എൻഫീൽഡിന്റെ 350 ആണ്. ക്ലാസിക് 350. 2014 സിംഗിൾ ഓണർ വണ്ടിയാണ്. അപ്പം ഈ ഒരു വണ്ടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കുക. അതിന്റെ വില ചോദിക്കുന്നത് 75 രൂപയാണ് ചോദിക്കുന്നത്. 50 രൂപ ഫിനാൻസ് കിട്ടും. 75 രൂപ ചോദിക്കുന്നത്. 2017 75 രൂപയാണ്. 2014 മോഡൽ വണ്ടിയാണ്. 75 രൂപയാണ് ചോദിക്കുന്നത്. എത്ര രൂപ ഫിനാൻസ് കിട്ടും? 50 രൂപ. 50 രൂപ ഫിനാൻസ് കിട്ടും. 25,000 രൂപ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുപോകാം. ബാക്കി ഫിനാൻസിൽ മാസം മാസം അടച്ച് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം. അത് അതുപോലെ തന്നെ നമ്മൾ 2,000 രൂപയ്ക്ക് നേരത്തെ 2,000 രൂപ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറയാം. എല്ലാവരും വിചാരിച്ചു നമ്മൾ 2,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കുവാണ്. ഓക്കെ. നമ്മളൊരിക്കലും 2,000 രൂപയ്ക്ക് രണ്ടായിരം രൂപയ്ക്ക് തന്നെ വണ്ടി കൊടുക്കുന്നത്. പക്ഷേ 2,000 രൂപ പാർട്ടി മേടിച്ചോണ്ട് പോയിട്ടുള്ള വേറെ വണ്ടി ഫിനാൻസ്. ഓക്കെ. അങ്ങനെയാണ്. അല്ലാതെ നമ്മൾ 2,000 രൂപയ്ക്ക് വെറുതെ വണ്ടി കൊടുക്കുമല്ല. വണ്ടി 2,000 രൂപയ്ക്ക് നമ്മൾ കൊടുക്കും. പക്ഷേ മാസം നിങ്ങൾ പൈസ അതിന് അടച്ചോണം. ഓക്കെ. അതിന് ശേഷം ഉണ്ട് ആ 2,000 രൂപയ്ക്ക് അടുത്ത ആ ഓക്കെ. അതിന് ശേഷം ഉള്ളത് നമ്മുടെ ഡിയോ ആണ്. 2018 ഡിയോ എങ്ങനെയാ? 55 രൂപയാണ്. 45 രൂപ വരെ ഫിനാൻസ് കിട്ടും. 58 രൂപയാണ് ചോദിക്കുന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. നല്ല വണ്ടിയാണ്. പിന്നെ ഉള്ളത് പൾസർ 125 അല്ലേ. 2021 മോഡൽ പൾസർ 125 ആണ്. ഡിസ്ക് ഇല്ല അല്ലേ. ഡിസ്ക് ഇല്ല. ഡിസ്കിൻ്റെ ആവശ്യമില്ല. 125 അല്ല ഉള്ളത്. അപ്പം ഇച്ചിരി മടുപ്പുണ്ട്. മണ്ണ് നല്ല ഇഞ്ചിനൊക്കെയാണ്. ഓക്കെ. 75 രൂപ 75 രൂപയാണ് ചോദിക്കുന്നത്. അതിലും എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ കാണും. അതിനുശേഷം ഉള്ളത് ഒരു ആക്റ്റീവ ഒരു ആക്സസും ആണ്. 2018 നല്ല വണ്ടിയാണ്. എത്ര രൂപ ചോദിക്കുന്നത്? അത് നമുക്ക് 55 രൂപ. 55 രൂപ. ഓക്കെ. ആക്സസ് വന്നിട്ട് 19 രൂപ. ബാറ്ററി പുത്തം വെച്ച് കൊടുക്കാന്ന് 19 രൂപ ആവൂല്ല. ഓക്കെ. നല്ല വണ്ടിയാണ്. 2013 2013 മോഡൽ വണ്ടിയാണ്. പഠിക്കാനും കുറഞ്ഞ വിലയ്ക്ക് വണ്ടി അന്വേഷിക്കുന്നവർക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ വാങ്ങാൻ പറ്റിയ ഒരു വണ്ടിയാണ് ഇരിക്കുന്ന ആക്സസ്. അതുപോലെ തന്നെ ആക്റ്റീവ ഒക്കെ ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ വണ്ടിയാണ്. അതുപോലെ തന്നെ വെളിയിലോട്ട് വരുവാണെങ്കിലും പോവുകയാണെങ്കിലും ഒരുപാട് വണ്ടി ഇരിപ്പുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാം. അതിനുശേഷം വെളിയിലോട്ട് വരുവാണെങ്കിൽ ആദ്യം തന്നെ ഇവിടെ ഒരു മാസ്റ്ററോ ഇരിപ്പുണ്ട്. നല്ല ക്ലീൻ വണ്ടിയാണ്. 2018 മോഡൽ വണ്ടിയാണ്. 45 രൂപ ചോദിക്കുന്നത് അല്ലേ. 45 രൂപയാണ് വണ്ടിയുടെ വില ചോദിക്കുന്നത്. 38-40 രൂപ കിട്ടൂല്ലേ. ഏകദേശം 5,000-6,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു വണ്ടിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം. അതിനുശേഷം ഉള്ളത് ഡിയോ. 2019 ഡിയോ ആണ്. നല്ല ക്ലീൻ വണ്ടിയാണ്. ഏകദേശം 13,000 കിലോമീറ്ററൊക്കെയാണ് മീറ്ററിൽ കാണിച്ചിരിക്കുന്നത്. കറക്റ്റ് കിലോമീറ്ററാണ്. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. എന്താ വില ചോദിക്കുന്നത്? 60 രൂപ. 60 രൂപയാണ് വണ്ടി വില ചോദിക്കുന്നത്.
അതിനുശേഷം ഉള്ളത് ഒരു ഒരെണ്ണം ഒരു ഡിയോയും കൂടി ഇരിപ്പുണ്ട്, 2016 ഡിയോ ആണ്. നല്ല വണ്ടി 40 രൂപ നല്ല വണ്ടിയാണ്, 40 രൂപ. ഇതൊക്കെ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്, ഇതെല്ലാം ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ട് വിളിക്കാം. അതിനുശേഷം ഉള്ളത് ആക്റ്റീവ 125 5000 രൂപയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് ആയിരിക്കുന്ന ആക്റ്റീവ. അതിനുശേഷം ഉള്ളത് പ്ലഷർ അല്ലേ, അതിനുശേഷം ഉള്ളൊരു പ്ലഷറാണ്. ഏതാ മോഡൽ? 2018 പിന്നെ ഉള്ളത് 18 മോഡൽ ഡിയോ. എത്ര രൂപയാ അത് വന്നിട്ട്? 45 രൂപ. 45 രൂപ അല്ലല്ലോ, അത് 20 അല്ലേ. ബുള്ളറ്റിന് അപ്പുറത്തിരുന്ന വണ്ടി 20, ഇത് 18. ഓക്കെ ഓക്കെ, അത് 20 മോഡൽ. ആ വണ്ടി 20 മോഡലാണ്. ആദ്യം നമ്മൾ പറഞ്ഞത് 56 രൂപ വില വരുന്ന വണ്ടി, അത് 20 മോഡലാണ്. തെറ്റിപ്പോയായിരുന്നു മുമ്പേ പറഞ്ഞപ്പം. ഈ വണ്ടി 18 മോഡൽ, 55 രൂപ. അപ്പം ഇതെല്ലാം ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. 37 രൂപ വണ്ടിക്ക് മോഡൽ 17 മോഡൽ 37 രൂപ. അതുപോലെ തന്നെ ഡെസ്റ്റിനി 125 ഉണ്ട്. ഓക്കെ, 2019 മോഡൽ ഡെസ്റ്റിനി, 40 രൂപ ഫിനാൻസ് കിട്ടും. 2019 മോഡൽ ഡെസ്റ്റിനി, 50 രൂപ ചോദിക്കുന്നു. 48 രൂപ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ ആക്റ്റീവ 35 രൂപ റേഞ്ച് വരുന്ന ആക്റ്റീവ. 16 രജിസ്ട്രേഷൻ ആണ്. എത്ര വില? അത് നമുക്ക് 35 രൂപ. 35 രൂപയ്ക്ക് ആ വണ്ടി കൊടുക്കാം. 9 15 16 രൂപ ഈ വണ്ടി അല്ലേ. ഓക്കെ, 15 16 രൂപയ്ക്ക് കുറഞ്ഞ വിലക്കുള്ള വണ്ടിയാണ്. എങ്ങനെ വില വന്നിട്ട്? 24 രൂപ. 2015 മോഡല്, 24 രൂപയാണ് ചോദിക്കുന്ന വില എന്ന് പറയുന്നത്. അതിനുശേഷം 37 അല്ലേ. വണ്ടിയാണ് 2017 മോഡൽ വണ്ടിയാണ്. 33 രൂപ ഫിനാൻസ് കിട്ടും അല്ലേ. അപ്പം ഏകദേശം 4000 രൂപ കൊണ്ട് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് ഈ ഇരിക്കുന്ന വണ്ടി. നല്ല വൃത്തി വണ്ടിയാണ്, നല്ല ക്വാളിറ്റി വണ്ടിയാണ്, നല്ല വൃത്തിയാണ്, സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ 220 ഉണ്ട് അല്ലേ. 220 എങ്ങനെ വില? 2018 67 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 220 ഫിനാൻസ് കിട്ടില്ലേ. 55 രൂപ ഫിനാൻസ് കിട്ടും. ഏകദേശം 10-12000 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ഫിനാൻസിൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് ഈ ഇരിക്കുന്ന 220. അതിനുശേഷം ഉള്ളത് ഹീറോ സ്പ്ലൻഡർ പ്രോ ആണ്. 30 രൂപ വരും 15 മോഡൽ. ഈ ഗ്ലാമർ 22 രൂപ 2013. ചെറിയ ചെറിയ പണിയുണ്ട്, ഡിസ്പ്ലിൻ്റെ ഓടിച്ച് പഠിക്കാനും എന്തിനൊക്കെ പക്കയാണ്, പഠിക്കാനും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് വാങ്ങാം ഈ വണ്ടി. പ്ലസ് റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ആന്നില്ലേ, അത് വന്നിട്ട് 12 രൂപ 12000. ഓക്കെ, പിന്നുള്ളത് വീഗോ 20 രൂപ 2013 മുറത്ത് വീഗോ 20 രൂപയാണ്. പിന്നുള്ളത് ഷൈൻ 16 രൂപ ഷൈൻ 16 രൂപയാണ് ചോദിക്കുന്നത്. മോഡൽ വന്നിട്ട് 2010 മോഡൽ. പിന്നെ ഇത് എഫ്സി 13 മോഡൽ 28 രൂപ എഫ്സി 13 മോഡൽ 28 രൂപയാണ് ചോദിക്കുന്നത്. നല്ല വണ്ടിയല്ലേ, നല്ല വണ്ടിയാണ്. ഇതുപോലെ ഒരുപാട് വണ്ടികൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പുറത്തെ സൈഡിൽ കുറച്ച് വണ്ടി ഇരിപ്പുണ്ട്. ഇത് ആദ്യം ഇരിക്കുന്ന ഹോർണറ്റ് എത്ര മോഡൽ? 2016 മോഡൽ 42 രൂപയാണ് ചോദിക്കുന്നത്. പിന്നെ പാഷൻ പ്രോ 2010 10 എത്ര? 16 രൂപയാണ്. അതുപോലെ ജൂപ്പിറ്റർ ഉണ്ട്, 40 രൂപ 2016 ലാസ്റ്റ് 17 രജിസ്ട്രേഷൻ ആണ് വരുന്നത്. പിന്നെ 33 രൂപ അവഞ്ചർ 33000 16 മോഡൽ വണ്ടിയാണ്. മീറ്റർ പോയല്ലേ. ഓക്കെ, മീറ്റർ പോയതാ. അപ്പം ഇത് 16 മോഡൽ വണ്ടിയാണ്. 33 രൂപ ചോദിക്കുന്നത്. 30 രൂപ ഫിനാൻസ് കിട്ടും. 3000 രൂപയ്ക്ക് ഈ ഒരു അവഞ്ചർ കൊണ്ടുപോകാൻ പറ്റും. ആ ബാക്കിയല്ല, ബാക്കി ടയറെല്ലാം നല്ല, ഫ്രണ്ട് ടയറും. ഓക്കെ ഓക്കെ, പിന്നൊരു CT 100 ഇവിടെ ഇരിപ്പുണ്ട്. CT 100 നമുക്ക് കൊടുക്കാനുള്ള വണ്ടിയാണ്. മൈലേജ് ഒക്കെ ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിൽ നല്ല മൈലേജ് ഒക്കെ ഉള്ള വണ്ടിയാണ്. എന്താ വില ചോദിക്കുന്നത്? മോഡൽ എത്ര? വില 40 രൂപയ്ക്ക് കൊടുക്കാം. ഫിനാൻസ് ഒക്കെ കിട്ടുന്ന വണ്ടിയാണ്. പിന്നെ അവിടെ ഉണ്ടോ? ഇല്ല. ഇതാണ് അപ്പോൾ നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. അകത്തും പുറത്തൊക്കെ ഒരുപാട് വണ്ടികൾ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം.
അതുപോലെ തന്നെ നമ്മൾ ആദ്യമേ വീഡിയോ എടുത്തപ്പോൾ പറഞ്ഞായിരുന്നു, നമ്മൾ ഈ കടയുടെ പുറകിലായിട്ടൊരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു, അവിടെ കുറച്ച് വണ്ടികളുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഷാജി ചേട്ടാ? അതെ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുറച്ച് വണ്ടികൾ നമ്മൾ കൊടുത്തിട്ടുള്ള കുറച്ച് വണ്ടികൾ നമ്മൾ കൊടുക്കുന്ന വണ്ടികൾ, ആ ഫിനാൻസ് ഒക്കെ ആവുന്ന വണ്ടികൾ, ആ അങ്ങനെ ആവുന്ന കുറച്ച് വണ്ടികൾ നമ്മൾ ഇങ്ങോട്ട് കൊണ്ട് മാറ്റി വെക്കും. അതിനുശേഷം കുറച്ച് വണ്ടികൾ ഇവിടെ കൊടുക്കാനുള്ളത് കൊണ്ട് അപ്പം കടയിൽ സ്ഥല പരിമിതിയൊക്കെ കാരണമാണ് ഇവിടെ കൊണ്ട് വച്ചിരിക്കുന്നത്. നമ്മുടെ ടാർപ്പ് ഒക്കെ ഇട്ട് സേഫ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഈ വണ്ടി ഇതൊക്കെ കൊടുത്തതാണ് ഗ്ലാമർ, ഗ്ലാമർ 23 രൂപ, പിന്നെ 18 റൈസഡ്, ആ നമുക്ക് 35 രൂപ, പിന്നെ ജിക്സർ ഉണ്ടല്ലേ, ജിക്സർ അങ്ങനെ വന്നിട്ട് 30 രൂപ, 40 രൂപ സീറ്റ് ഹൺഡ്രഡ് 2020 മോഡലാണ്. മൈലേജ് ഒക്കെ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല മൈലേജ് ഒക്കെ ഉള്ള വണ്ടിയാണ്. അതിനുശേഷം 15 മോഡൽ ഷൈൻ 20, ഷൈൻ അല്ല ഇത് ഡ്രീം യുഗയാണ്, സോറി ഡ്രീം യുഗയാണ്. അത് അതിനുശേഷം ഉള്ളത് ഒരു എഫ്സി ആണ്. എഫ്സി ഏതാ? 20 രൂപ റേഞ്ച് വരുന്ന 2009 മോഡൽ എഫ് സി ആണ്. ആണല്ലേ. അതുപോലെ തന്നെ ഒരു എഫ് സി കൂടി ഇരിപ്പുണ്ട്. ഇതെങ്ങനെ? 20 രൂപ ഏതാ മോഡല്? 2010 മോഡൽ വണ്ടിയാണ്. ഇതെല്ലാം കൊടുത്തു വെച്ചിരിക്കുന്ന വണ്ടിയാണ്. 10 രൂപ ഡാസിലർ അല്ലേ. 10,000 രൂപ, 73 രൂപ പൾസർ 150 നല്ല വണ്ടി ആണല്ലേ. ഓക്കെ ഓക്കെ. ഡാസിലർ വരുമ്പം നല്ല പവറൊക്കെ ഉള്ള വണ്ടിയാണ്, നല്ല പവറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. 10,000 രൂപയാണ് ചോദിക്കുന്നത്. മോഡൽ എത്രയായിരുന്നു? 2010 മോഡല്. എത്ര വില? 10 രൂപ. ഗ്യാരണ്ടി ഒന്നുമില്ല. വരുന്നവര് അവരുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ വാങ്ങിക്കുക. പിന്നെ പഠിക്കാനും അങ്ങനെയുള്ളവർക്ക് കുറഞ്ഞ വിലയിൽ നോക്കുവാണെങ്കിൽ, ഒരു വണ്ടി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇത്ര അധികം വണ്ടികളാണ്. പിന്നെ അവിടെയും കുറച്ച് വണ്ടി വരുന്നുണ്ട്. അതെല്ലാം കൊടുത്ത് 2-3 വണ്ടി കൊടുക്കാനുള്ള ഷൈൻ കൊടുക്കാനുള്ള നല്ലൊരു ഷൈൻ ആണിരിക്കുന്നത്. 2017 42 രൂപയാണ് ചോദിക്കുന്നത്. മറ്റേ കൊടുത്താൽ പിന്നെ ഈ ഓർമ്മ ഉണ്ട്. അത് 12 രൂപ. 2011 മോഡൽ ഷൈൻ 12 രൂപ. ഇത് അത്ര നല്ല വണ്ടിയാണ്, റണ്ണിങ് കണ്ടീഷൻ ആണ്. അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു വണ്ടി. യൂസ് ചെയ്യാം അത്യാവശ്യം. പെയിന്റ് രണ്ടാമത് ചെയ്തിട്ടുള്ള റീപെയിന്റ് ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയധികം വണ്ടികളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ക്ലാസിക്, അത് ഏത് മോഡൽ? 2017 മോഡൽ ക്ലാസിക് ആണ്. 1-15 വരുന്ന 2017 മോഡൽ ക്ലാസിക്. 115,000 രൂപയാണ് വണ്ടിയുടെ വില വരുന്നത്. ഫിനാൻസ് കിട്ടുമല്ലോ, ഫിനാൻസ് എല്ലാം കിട്ടുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു ഷോപ്പിലെ, അതായത് നമ്മുടെ കോഴഞ്ചേരിയിലെ ഷാജി ചേട്ടൻ്റെ കടയിലെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതായത് ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിലുള്ള വണ്ടി കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു വണ്ടി പുതിയത് വാങ്ങാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഷാജി ചേട്ടനെ വിളിക്കാം. ലൊക്കേഷൻ വരുന്നത് 19 ജില്ലയിലെ കോഴഞ്ചേരിക്ക് സമീപം തുണ്ടഴോ എന്ന് പറയുന്ന സ്ഥലത്താണ് വരുന്നത്. തെക്കേ മലയ്ക്കും തുണ്ടഴത്തിനും ഇടയ്ക്കാണ്. അപ്പം കോഴഞ്ചേരി 3 കിലോമീറ്റർ, പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേരിക്ക് വരുമ്പോൾ 9 കിലോമീറ്റർ, കോഴഞ്ചേരി നിന്ന് പത്തനംതിട്ടയിലോട്ട് വരുമ്പം 3 കിലോമീറ്ററുമാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഷാജി ചേട്ടനെ വിളിക്കാം. ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്പര്. ഇപ്പോൾ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഉറപ്പായിട്ടും വിളിക്കാം. ക്ലാസിക്ക് 350, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ഐറ്റംസ്, എല്ലാ വണ്ടികളും, ഒരുപാട് വണ്ടികൾ ഈ ഒരു ഷോപ്പിലുണ്ട്. ബഡ്ജറ്റ്, നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റിന് പറ്റിയ വണ്ടികൾ ഒരുപാടുണ്ട്. അപ്പം വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.